മനുഷ്യ ഭാഷ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചാറ്റ് ബോട്ട്, അതാണ് ചാറ്റ് ജി പി ടി. മനുഷ്യരുടെ ഏത് ഭാഷയും വാചകങ്ങളും ഒക്കെ അതുപോലെ എഴുതാനും മനസ്സിലാക്കാനുമുള്ള തരത്തിലാണ് ചാറ്റ് ജി പി ടി സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ഇതിൻ്റെ നിർമ്മാതാക്കളായ ഓപ്പൺ എ ഐ അവകാശപ്പെടുന്നു. ഒരുപക്ഷെ ഇത് സംശയകരമായ ഉത്തരങ്ങളും പക്ഷപാതപരമായി അഭിപ്രായങ്ങളും ഒക്കെ നൽകിയേക്കുമെന്നും കമ്പനി മുന്നറിയിപ്പ് നൽകുന്നു. ഇപ്പോൾ ആമസോണും പറയുന്നത് യഥാർത്ഥത്തിൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല ചാറ്റ് ജി പി ടി എന്നാണ്. ചാറ്റ് ബോട്ടിൻ്റെ ശേഷിയിൽ ആമസോൺ ജീവനക്കാർ സന്തുഷ്ടരാണ്. കാരണം കസ്റ്റമർ സപ്പോർട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനും ജോലിയുമായി ബന്ധപ്പെട്ട രേഖകൾ സൃഷ്ടിക്കുന്നതിനും ചാറ്റ് ജി പി ടിയെ ആമസോണിലെ ജീവനക്കാർ ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കമ്പനിക്ക് ഭീഷണിയാണെന്നും രഹസ്യ വിവരങ്ങൾ ചാറ്റ് ജി പി ടിക്ക് കൈമാറരുത് എന്നുമാണ് ആമസോൺ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആമസോൺ മാത്രമല്ല, ന്യൂയോർക്ക് സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഇന്റർനെറ്റ് സംവിധാനത്തിൽ നിന്നും ചാറ്റ് ജി പി ടി സംവിധാനത്തെ ഒഴിവാക്കാനാണ് തീരുമാനം. ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എത്രയും വേഗത്തിൽ നൽകാൻ കഴിയുമെങ്കിലും ഇത് കുട്ടികളുടെ ചിന്താശേഷിയെ ഇല്ലാതാക്കാൻ കാരണമാകും എന്നതാണ് ന്യായീകരണം പറയുന്നത്. ഇക്കഴിഞ്ഞ നവംബറിലാണ് ചാറ്റ് ജി പി ടി അവതരിപ്പിക്കപ്പെട്ടത്. ഇത് വന്നത് മുതൽ ഗൂഗിളിനെ ചാറ്റ് ജി പി ടി വെല്ലുമോ, എന്താണ് ഗൂഗിളിൽ നിന്ന് ചാറ്റ് ജി പി ടിയെ വ്യത്യസ്തമാക്കുന്നത്, ഇതിന് ദോഷവശങ്ങളുണ്ടോ, സംശയങ്ങൾക്ക് മറുപടിയല്ലേ ഗൂഗിളും തരുന്നത് തുടങ്ങിയ ആശങ്കകളൊക്കെ നമ്മളിൽ പലർക്കും ഉണ്ടായിരുന്നു. ഗൂഗിളിന് സ്വന്തമായി ഉത്തരമില്ല, അത് മറ്റുള്ളവരുടെ ഉത്തരങ്ങൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് ആവശ്യമുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. ചാറ്റ് ജി പി ടി ആകട്ടെ നമ്മുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകും. അറിഞ്ഞുകൂടാത്തവയ്ക്ക് അറിയില്ല എന്ന് തന്നെയാണ് പ്രതികരിക്കുന്നത്. ക്രിയേറ്റീവ് മേഖലകളിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാന്നിധ്യത്തെപ്പറ്റിയുള്ള നിരവധി ചർച്ചകൾക്കാണ് ചാറ്റ് ജി പി ടിയുടെ ഈ ഒരു കണ്ടെത്തൽ വഴിതെളിച്ചത്.